ഇന്നത്തെ സുവിശേഷ ഭാഗം ഉപവാസത്തെക്കുറിച്ചുള്ള പ്രബോധനമല്ല. രക്ഷകന്റെ വരവിനായുള്ള കാത്തിരിപ്പിന്റെ കാലം കഴിഞ്ഞു. രക്ഷകനായ യേശുവിനെയും അവിടുത്തെ ശുശ്രൂഷയെയും തിരിച്ചറിയേണ്ട സമയമാണിത്. പുതുമയെ പുൽകാൻ പഴമ ഉപേക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ പരിചിതമായതിനെ ഉപേക്ഷിക്കാൻ പലരും പൊതുവെ തയ്യാറാവണമെന്നില്ല. പഴയ ശീലങ്ങളും പരിചിതവും മനുഷ്യനിർമ്മിതവുമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മെ അവയുടെ അടിമകളാക്കി മാറ്റുന്നുവെന്നതാണ് സത്യം. യേശുവിനെ സ്വീകരിക്കുക എന്നാൽ യേശു നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നാണ് അർത്ഥം. പുതുവസ്ത്രവും പുതിയ തോൽക്കുടവും യേശു നമ്മോട് പങ്കുവയ്ക്കുന്ന പുതിയ സദ്വാർത്തയെ ഓർമ്മപ്പെടുത്തുന്നു. അവ പഴയവേൽ തുന്നിച്ചേർക്കാനുള്ളതല്ല, മറിച്ച് പുതിയ തുടക്കത്തിന് ആരംഭം കുറിക്കാനുള്ളതാണ്. ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ക്രിസ്തുവിൻ്റെ സദ്വാർത്തയെ എപ്പോഴും പുതുമയുള്ളതായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാതയിൽ ചരിക്കാനുള്ള ഈ സുവിശേഷത്തിൻ്റെ ക്ഷണം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ നമ്മുടെ അനന്തര ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ എപ്പോഴും നമുക്ക് ആത്മീയ ഉന്മേഷം നൽകുന്നതായിരിക്കട്ടെ.